ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദി 101 അൾട്ടിമേറ്റ് സ്റ്റഡി ടിപ്സ് ഓഫ് ഡാനിയൽ വോങ് എന്ന സീരീസിലെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ് സെറ്റ്, ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റഡി ടിപ്സാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഹാബിറ്റ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ടിപ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പ് മുൻപത്തെ എപ്പിസോഡുകൾ കാണാത്തവർക്കായി അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. നല്ല ഇഫക്റ്റീവായി പഠിക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഹാബിറ്റ്സ് അഥവാ ശീലങ്ങളും കമ്മിറ്റ്മെൻസുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 47, ചെക്ക് യുവർ ഹോംവർക്ക് തറോലി അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ യു സബ്മിറ്റ് ഇറ്റ്. നിങ്ങൾ ചെയ്തു തീർത്തൊരു ഹോംവർക്ക് ക്ലാസ് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. മിക്കപ്പോഴും നിങ്ങൾക്ക് 1-2 മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. സോ ഹോംവർക്കുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ഒരു തവണ കൂടി ചെക്ക് ചെയ്യുന്ന ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. ടിപ്പ് നമ്പർ 48, സബ്മിറ്റ് 100% ഓഫ് യുവർ ഹോംവർക്ക് ഓൺ ടൈം. എല്ലാ ഹോംവർക്കും കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു പേഴ്സണൽ കമ്മിറ്റ്മെൻ്റായി എടുക്കണം. കാരണം ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണത്. ഒരിക്കൽ നിങ്ങൾ ഈ സ്വഭാവം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തന്നെ വിചാരിച്ചാലും തെറ്റിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഒരു പഠനശീലമായി അത് മാറും. ടിപ്പ് നമ്പർ 49, ഫോം ന്യൂ ഹെൽത്തി സ്റ്റഡി ഹാബിറ്റ്സ് മേക്കിംഗ് യൂസ് ഓഫ് ടെക്നോളജി. നമ്മളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലേറ്റസ്റ്റ് ടെക്നോളജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പണ്ടുകാലത്തെ പോലെ ഇപ്പോൾ പഠനം ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോകം ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി ലഭ്യമാണ്. ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധങ്ങളായ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ, യൂട്യൂബ് മുതലായവയെല്ലാം പഠനത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 50, ബിഫോർ സ്റ്റാർട്ടിംഗ് ഓൺ എ ഹോംവർക്ക് അസൈൻമെൻറ്റ് റീഡ് തറോ യുവർ നോട്ട്സ്. ഹോംവർക്ക് ചെയ്യാനിരിക്കുന്നതിന് മുൻപ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വിഷയമാണെങ്കിലും നിങ്ങൾ ടോപ്പിക്കിൽ മാസ്റ്ററായി എന്ന് അസ്യൂം ചെയ്യാതെ ഹോംവർക്കിന് മുമ്പ് നോട്ട്സ് എല്ലാം ഒന്ന് വായിക്കുന്നത് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതിനും അതുവഴി ഹോംവർക്ക് ചെയ്യുന്നത് ഒരു മീനിങ് ഫുൾ ലേണിംഗ് പ്രോസസ്സാക്കി മാറ്റുന്നതിനും നിങ്ങളെ സഹായിക്കും. ടിപ്പ് നമ്പർ 51, റിവ്യൂ എനി ന്യൂ ഇൻഫോർമേഷൻ ലേൺഡ് ഓൺ ദി സെയിം ഡേ. ക്ലാസ്സിൽ ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അന്നു തന്നെ അതൊന്ന് റിവ്യൂ ചെയ്യണം. വീട്ടിലെത്തിയതിനു ശേഷം അതിനെപ്പറ്റി കൂടുതലായി വായിച്ച് നല്ല വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അന്ന് പഠിച്ച കാര്യം നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നതിന് നിങ്ങളെ സഹായിക്കും. കുറേ നാളുകൾ കഴിഞ്ഞ് അതേ വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അധികം സമയം പാഴാക്കാതെ അത് പഠിച്ചെടുക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 52, ടേക്ക് നോട്ട്സ് ഡ്യൂറിംഗ് എവറി ക്ലാസ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണം. ഈ ശീലം നിങ്ങൾ മസ്റ്റായും ഫോളോ ചെയ്യണം. റിസർച്ചുകൾ പറയുന്നത് നമ്മൾ പഠിക്കുന്ന പുതിയ കാര്യങ്ങളിൽ 40% 24 മണിക്കൂറിന് ശേഷം മറന്നു പോകുമെന്നാണ്. ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുന്നത് ഇൻഫർമേഷൻസിനെ ബ്രെയിനിൽ കൂടുതൽ നേരം സസ്റ്റെയിൻ ചെയ്യുന്നതിനും ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും സഹായിക്കും. ടിപ്പ് നമ്പർ 53, ഡു പ്ലെന്റി ഓഫ് പ്രാക്ടീസ് ടെസ്റ്റ് ആൻഡ് എക്സാംസ്. പഠിക്കുന്നതിനിടയിൽ തുടർച്ചയായ ഇടവേളകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി അസസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് മുൻപ് പറഞ്ഞു. ഇത് നിങ്ങളൊരു ശീലമാക്കി തന്നെ ഫോളോ ചെയ്യണം. ടിപ്പ് നമ്പർ 54, ഡോണ്ട് ക്രാം ഫോർ ടെസ്റ്റ് ഓർ എക്സാംസ്. നമ്മളിൽ പലർക്കുമുള്ളൊരു ശീലമാണ് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പഠിക്കാതെ എക്സാമിൻ്റെ തലേ ദിവസം എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ ദുശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റിയെടുത്തേ പറ്റൂ. ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ തട്ടിമുട്ടി ജയിക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ തിരക്ക് പിടിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് മാത്രമായിരിക്കും. ഭൂരിഭാഗം പേരും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതിന് ശ്രമിക്കുകയില്ല. ടിപ്പ് നമ്പർ 55, പ്രിപ്പയർ ഫോർ എവറി ക്ലാസ്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ അന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റി ചെറിയൊരു പ്രീവിയസ് റീഡിംഗ് ഉള്ളത് വളരെ നല്ലതാണ്. ക്ലാസ് വളരെ ഇഫക്റ്റീവായി അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് പോകാം. ടിപ്പ് നമ്പർ 56, പേ അറ്റൻഷൻ ഇൻ ക്ലാസ് ഈവൻ ഇഫ് യു ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ദി മെറ്റീരിയൽ.
ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി നിങ്ങളത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒരു റിവ്യൂ സെഷനായി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ കൺസോൾഡേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് നാളേക്ക് മനസ്സിൽ റീറ്റേൺ ചെയ്യുന്നതിനും നമ്മളെ അത് സഹായിക്കും. ടിപ്പ് നമ്പർ 57. ഡിസൈഡ് സ്പെസിഫിക്കലി വെൻ യു വിൽ സ്റ്റാർട്ട് ഫോർ എവറി ടെസ്റ്റ് ആൻഡ് എക്സാം. നിങ്ങൾ എക്സാമിന് വേണ്ടി എന്ന് മുതലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ലക്ഷ്യബോധത്തോടെ മുന്നേറുവാനും കറക്റ്റായി അതേ ദിവസം തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, തൽക്കാലം ഇവിടെ നിർത്താം. ഹാബിറ്റ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി സ്റ്റഡി ടിപ്സ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.